ഹലോ ഗൈസ്, മലയാള സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായ കിബു കുന ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് പിന്നാലെ പലരുടെയും പേര് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി വരുമെന്ന രീതിയിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന എൽക്കോ ഷട്ടോരി, സ്റ്റീവ് കോപ്പൽ, മുൻ നോർത്ത് ഈസ്റ്റ് പരിശീലകനായിരുന്ന നസ്റ്റ് എന്നിവരുടെ പേരായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ സീസൺ അവസാനിച്ചതോടെ പുറത്തു വരുന്ന മറ്റൊരു റൂമറാണ് ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായി ജംഷഡ്പൂർ എഫ് സി പരിശീലകനായ ഓവൻ ഗോയലിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന്. ഓവൻ ഗോയലിനൊപ്പം ജംഷഡ്പൂർ എഫ് സി സൂപ്പർ താരമായ വാൽസ് ക്രിസ്റ്റും ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ റൂമറിൻ്റെ എല്ലാ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്കിൻകിസ് തൻ്റെ അഭിമുഖത്തിൽ അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനിടയിലാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ചുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത്. മച്ചന്മാരെ, അപ്പോൾ വീഡിയോയിൽ ഒരു അവസാനം വരെ കാണണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ISL 7-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട കനത്ത തിരിച്ചടിയായിരുന്നു സൂപ്പർ താരമായ സന്ദേശ് ജിങ്കൻ്റെ ക്ലബ് വിടൽ. 6 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന ജിങ്കൻ ഇക്കുറിയായിരുന്നു ATK മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയത്. ജിങ്കൻ്റെ ക്ലബ് വിടൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ വളരെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻഗിസ്. ജിങ്കൻ ക്ലബ് വിട്ടെങ്കിലും താരത്തിന് പകരം മികച്ച പരിചയസമ്പത്തുള്ള ഒരു സെൻറ്റർ ബാക്ക് താരത്തെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു എന്നും കിൻഗിസ് കൂട്ടിച്ചേർത്തു. ജിങ്കന് പകരക്കാരനായിട്ടായിരുന്നു സന്ദീപ് സിംഗ് ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. സന്ദീപ് വളരെയധികം കഴിവുള്ള ഒരു താരമാണെന്നും വരും സീസണുകളിൽ സന്ദീപിൻ്റെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപിനെ ടീമിലെത്തിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീക്ഷൻ സിംഗിനെ സെൻറ്റർ ബാക്കായി കളിപ്പിക്കേണ്ടി വന്നതും. അതുവഴി മൊത്തത്തിൽ പ്രതിരോധ നിരയുടെ പ്രകടനം മോശമായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധത്തിലെ പാളിച്ചകൾ കാരണം ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയെന്ന മോശം റെക്കോർഡും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായി മാറുകയായിരുന്നു എന്നും സ്കിൻകിസ് കൂട്ടിച്ചേർത്തു. ദ വീക്ക് എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സ്കിൻകിസ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പിഴവുകളെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ കോച്ച് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് സ്കിൻകിസ് തന്ന മറുപടി ഇങ്ങനെയായിരുന്നു. വിക്കുനെ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതിൽ തനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതേ കോച്ചിൻ്റെ കീഴിൽ ഇതേ ഫോർമേഷനിൽ അടുത്ത സീസണിലും മുന്നോട്ട് പോകുന്നതിലായിരുന്നു തനിക്ക് താല്പര്യം. എന്നാൽ പല കാരണങ്ങളാൽ വിക്കുവിന് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നേ തീരൂ. പുതിയ കോച്ചിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നും മാർച്ച് പകുതിയോടുകൂടി കോച്ചിനെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുമെന്നും ഉടനെ തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നുമാണ് സ്കിൻകിസ് വ്യക്തമാക്കിയത്. ISL-ൽ നിന്നുമല്ലാതെ മറ്റൊരു കോച്ചുമായി തങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഓവൻ ഗോയലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റൂമറുകളിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ജംഷഡ്പൂർ എഫ് സി ഗോയലുമായുള്ള കരാർ പുതുക്കാനൊരുങ്ങുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓവൻ ഗോയൽ ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കോയിൽ വരാൻ തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. എങ്കിലേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.